ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഫിന്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമ്മള് ബീഫ് കൊണ്ട് ഇന്ന് നല്ലൊരു പുതിയൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ ഇത് രണ്ടാഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് വിദേശത്തേക്കൊക്കെ കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വിളിക്കാം. അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ബീഫിന്റെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാ പീസും നമ്മളൊന്ന് വരഞ്ഞ് എടുത്തതാണ്. അപ്പോൾ നമ്മളിത് കുക്കറിൽ രണ്ട് വിസിൽ അടിച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ബീഫ് നമ്മൾ രണ്ട് വിസിലിന് ശേഷം കുക്കറിൽ നിന്നും എടുത്തിട്ടുണ്ട്. രണ്ട് വിസില് മാത്രമേ നമ്മൾ വേവിച്ചെടുക്കാൻ പാടുള്ളൂ, അതിലേറെ വേവാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10-20 ചുവന്നുള്ളിയാണ്, അതുപോലെ 10-20 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് പീസും എടുത്തിട്ടുണ്ട്. ഇനി അതും ബീഫും കൂടി നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിൽ മാത്രം പൊടിഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി ക്രിസ്പിയായി വരുന്ന അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല എരിവൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചും പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടെന്നായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇത് 2 ആഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്തുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട്